അപ്പൊ ഞങ്ങൾ ഇന്ന് സെലക്ട് ചെയ്ത ഒരു ദിവസമാണ്, എന്താണെന്നറിയാം, ഒരു നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു അല്ലേ കുഞ്ഞു. ഓക്കെ, അപ്പൊ അതിനടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതാ, ബസ്മതി റൈസ് ഫോർച്യൂണറിന്റെ, പിന്നെ അനിയൻ എടുത്തിട്ടുണ്ട്, ഒരു അഞ്ച് അനിയൻ കേട്ടോ, പിന്നെ ടൊമാറ്റോ, ചില്ലി, കൊറിയാണ്ടർ ലീഫ്, പിന്നെന്താണ് അത്, പുതിന, ആ പുതിന, നിംബു, നിംബു, പിന്നെ ഇത് ജിഞ്ചർ ഗാർലിക് ചതച്ചത്. ഓക്കെ, ഇത്രയാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിംഗിലേക്ക് പോകാൻ, ചിക്കൻ ഏകദേശം ഒരു ഓരോ ഒന്നേകാൽ കിലോ, ഒന്നേകാൽ കിലോ. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നേകാൽ ഒന്നര കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്നര കപ്പ് റൈസ് അല്ലേ ഇതിൽ വേണം കേട്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ റെഡി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ നമ്മള് കുറെ ഈ മസാല ഒക്കെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തെ തന്നെ വെച്ചു കേട്ടോ, ഏകദേശം ഒരു മണിക്കൂർ വെച്ചു. ഇതില് മിക്സ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് നമ്മള് പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ആക്കിട്ടിട്ടു ഒരു സ്പൂണില് കൂടുതൽ, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി. ഓക്കെ, പിന്നെ ഗരം മസാല ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ മില്ല്, പുതിനയും മല്ലിയിലയും ഉപ്പ് ഇട്ട്, ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പിന്നെ നോക്കാം ഉപ്പ് എക്സ്ട്രാ, അര മണിക്കൂറെങ്കിലും ഇങ്ങനെ വെക്കണം അല്ലേ. പക്ഷെ നമ്മള് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, ഒരു വൺ അവറിൽ കൂടുതൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, വൺ അവർ വെച്ചിട്ടുണ്ട്, അരമണിക്കൂർ മതി, അരമണിക്കൂർ ആയാലും ഇനിയിപ്പോ വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ഇന്ന് മെയിൻ ആയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ കുഞ്ഞു സാധനം കേട്ടോ, വളരെ ഇൻട്രസ്റ്റ് ആണ് കുഞ്ഞു സി ചിക്കൻ ബിരിയാണി കുക്കിംഗ് എല്ലാ കാര്യത്തും വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാ നമ്മള് ഓയിൽ ഒഴിച്ചു, സൺഫ്ലവർ ഓയിൽ ആണ് ഉപയോഗിച്ചത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, രണ്ട് സ്പൂൺ ഗീ ഇടണം, ശ്രദ്ധിച്ചിരുന്നോട്ടോ. ഹേവു ഹേവു ഡാഡി ചെയ്തോളും, ഹേവു മാറിക്കേ, ഹേവു കുറച്ച് ദൂരം നിന്ന് ചക്രക്കുട്ടിയല്ലേ. ആ വെരി ഗുഡ്, ഒരു ടു സ്പൂൺസ് ആദ്യം നമ്മള് ഗീ ഇട്ടു, നമ്മള് കാഷ്യൂ നട്ടല്ലേ ചെയ്യണം, ഏകദേശം ഇത്രയും. ഓക്കെ, അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ഇടാൻ പോട്ടോ. ഏകദേശം ഒരു ബ്രൗൺ ആയിട്ടുണ്ട്, ഒരുപാട് അങ്ങനെ കരിച്ച് കളയേണ്ട കാര്യമില്ല നമുക്ക്, ഇത് ഫ്രൈ ആയത് ഇത്രയും മതി. നമ്മൾ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മുടെ ഉള്ളിന്റെ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിന്റെ ഹാഫ് ഇടാൻ പോകുന്നത് കേട്ടോ. ഏകദേശം നമുക്കൊരു ഹാഫ് ഇടാം, നമുക്ക് റൈസിന് മാത്രമല്ല അല്ലെ ഇപ്പൊ എടുക്കാൻ പോകുന്നത്, ഫ്രൈ ചെയ്യുന്നത് റൈസിനും അതിന്റെ ഒരു കുറച്ച് നമ്മൾ ചിക്കനിലും കൂടെ ഉപയോഗിക്കും കേട്ടോ. ഏകദേശം ഹാഫ് ആണ് ഫ്രൈ ചെയ്യുന്നത്, നന്നായിട്ട് സ്ലൈസ് ചെയ്യണം കേട്ടോ, നന്നായിട്ട് ഓൾമോസ്റ്റ് വളരെ തിന്ന ആയിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ അനിയൻ. ഓ ഇതായിപ്പോ അല്ലേ, കുഞ്ഞു സ്ഥലത്ത് തന്നെ ഹേവ് കുട്ടാ, കുഞ്ഞു ഡാഡിന്റെ അടുത്തേക്ക് വന്നോ, ഡോണ്ട് വറി. ഇന്നലെ ലാസ്റ്റ് എക്സാം കഴിഞ്ഞല്ലേ, അപ്പൊ ഇന്ന് എന്തായിരുന്നു കുഞ്ഞുസിന്റെ പ്രോഗ്രാം, മൈക്ക് എന്തൊക്കെ ചെയ്തെന്ന് കുഞ്ഞുസ്? ടെന്റ് ഉണ്ടാക്കി, ഓക്കെ ഓൾറെഡി ഉണ്ടായിരുന്നു ടെന്റ്, പിന്നെ ഫയർ ക്യാം, പിന്നെ ഫയർ ക്യാമ്പ് ഫയർ ഫയർ ഉണ്ട് സ്കൂളിന്റെ ഉള്ളിലല്ലേ, സ്കൂളിന്റെ ഉള്ളിലല്ലേ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ചെയ്തു. ഇനി നമുക്ക് കെ ജി ടുവിന്റെ എന്തുണ്ട് കുഞ്ഞുസെ, ഗ്രാജുവേഷൻ ഡേ ഉണ്ട് അല്ലേ. ഗിഫ്റ്റ് കിട്ടുന്ന ഡേ ആണ്, നമ്മുടെ ക്യാപ്പ് ഒക്കെ വെച്ചിട്ട്, ക്യാപ്പ് മറ്റേ ബ്ലാക്ക് കോട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഗ്രാജുവേഷൻ ഡേ നമ്മളിവിടെ നടത്തുക അല്ലേ. അപ്പൊ അതെന്നാണ് മൺഡേ ഗ്രാജുവേഷൻ സെറിമണി, ഗ്രാജുവേഷൻ ഡേ ഫോർ കിഡ്സ്. എത്രാം ക്ലാസ്സിലേക്കാണ് അവിടെ കയറിയിരിക്കുന്നത്, അതെന്താ നമ്മൾ ഈ തിങ്സ് എല്ലാം കൂടെ അവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞപ്പോ ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത കോളനി ഉണ്ട്, അതിനകത്ത് ഒരുപാട് മങ്കീസ് ഉണ്ട്, ആ മങ്കികളൊക്കെ കൂടെ നേരെ അടുത്ത് നമ്മുടെ ഫ്ലാറ്റിലേക്ക് വന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്ലാന് മാറ്റി, വലിയ വലിയ മങ്കികളല്ലേ ഒരുപാട് പിന്നെ നമ്മുടെ ബാൽക്കണിയിൽ ഇടയ്ക്കിടയ്ക്ക് കാണാവുന്നതാണ് ഇവരെയൊക്കെ അല്ലേ, ബാൽക്കണി വീടിന്റെ നേരെ ടെറസിൽ. പക്ഷേ ഞാൻ എന്ത് കുക്ക് ചെയ്യാൻ, ബെസ്റ്റ് ഏരിയ ഫോർ കുക്കിംഗ്.
ഇത് കിച്ചൺ അല്ല കേട്ടോ, നമ്മുടെ നമ്മുടെ അപ്സ്റ്റേഴ്സ് ഹോൾ ആണ്. ഇപ്പൊ വേണ്ട, അവിടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ തിങ്സും അവൈലബിൾ ആ കിച്ചൺ ആകുമ്പോ പിന്നെ പ്രശ്നമില്ല. അങ്ങോട്ട് അപ്പൊ നമ്മൾ ഈ ഇതിന് വേണ്ട സാധനങ്ങളും എല്ലാ പാത്രങ്ങളും ഒക്കെ കൊണ്ട് നേരം കണ്ട് മേലേക്ക് കയറി. അപ്പൊ നമ്മളിതാ ഈ അനിയൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. വളരെ ഈസി അല്ലേ? ആ ഇത് വളരെ ഈസിയാ. ഇത് കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ, പക്ഷെ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് വഴറ്റാൻ വേണ്ടി മാത്രമാണ് ഈ ഫാൻ ഉപയോഗിച്ചത്. കുക്കറിലേക്ക് മാറ്റി, കുക്കറിലേക്ക് ഇങ്ങനെ രണ്ട് തവണയും ചെയ്യേണ്ട കാര്യം, നേരത്തെ കുക്കറിൽ തന്നെ ചെയ്യാം. കുക്കറിൽ രണ്ട് തവണ ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റാൻ ഈസി ആവാൻ വേണ്ടിട്ട് മാത്രമാണ് അങ്ങനെ എടുത്തത്. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടൊന്ന് മാറ്റി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. എല്ലാം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഇത് മതി ധാരാളം. അതേ എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ട് കൊടുത്തു. ഉള്ളി മാത്രമല്ല, ഇത് ഈ ജിഞ്ചർ അതും കൂടെ ഇടാം. സെയിം എണ്ണ തന്നെ കേട്ടോ, മാറ്റില്ല. നമ്മളൊന്ന് ഈ ഫാൻ ഒന്ന് മാറ്റി കുക്കർ വെച്ച് കംപ്ലീറ്റ്, ബാക്കിയുള്ള കാര്യങ്ങളും കുക്കറല്ലേ ചെയ്യണ്ടേ. അപ്പൊ അതുകൊണ്ടാണ് ഇതിലേക്ക് വെച്ചേ. എന്നോട് ചോദിച്ചിട്ടായിരുന്നു ഇത്ര ഇരട്ടെ ഇത്ര മുളകിടട്ടെ എന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് ചെയ്യേണ്ട അവസ്ഥ എന്താണെന്നറിയോ? ചെയ്യാനുള്ള സമയല്ലേ നിന്റെ? എനിക്ക് ഇങ്ങനെയാണെങ്കിൽ ഐ എം റെഡി. കുറെ കുട്ടികളെ പ്രസവിക്കും, റെഡിയാണ്. അഞ്ചു മാസം ഫുൾ ട്രസ്റ്റ്. പക്ഷെ ആദ്യം എനിക്ക് ഇപ്പൊ ക്ഷീണമുള്ളത് ഒരു കണക്കിന് നിർവചിച്ച ആ ഉപകാരം പോലെ ആയി. അതുകൊണ്ടാണ് ദിനുവേട്ടനുള്ള മഹത്തായ കലകളെല്ലാം പുറത്ത് കുക്കിംഗ് തന്നെ അറിയാമോ ദിനുവേട്ടൻ ഇത്ര നന്നായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്നത്? കുക്ക് ചെയ്യാറുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ എന്താ പറയാ, എന്നാൽ ഇത്രയും നന്നായിട്ട് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴാണ് നമ്മുടെ ആ ടേസ്റ്റും കാര്യങ്ങളൊക്കെ, വെറൈറ്റി ഫുഡ് വരുന്ന ഇപ്പോഴാണ് മട്ടൻ കറി ഉണ്ടാക്കും, ചിക്കൻ കറി ഉണ്ടാക്കും, അങ്ങനെയല്ല ഉണ്ടാക്കും. അങ്ങനെ നോൺ വെജിന് മാത്രമേ നമ്മൾ ഇവിടുത്തെ നോർത്ത് ഇന്ത്യനും തിന്നാനുണ്ടാക്കും. ഏകദേശം ആയിട്ടോ? ആ ഏകദേശം ആയോ? ഓക്കെ, പച്ചമുളക് എടുത്തെ. അപ്പൊ നെക്സ്റ്റ് എന്താ? ആ ഓക്കെ, അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നത് എത്ര പച്ചമുളക് ഓർമ്മയുണ്ടോ? ആണല്ലേ, ഏകദേശം 8-10 പച്ചമുളക് എടുത്തിട്ട് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് നല്ല എരിവുണ്ട് കേട്ടോ. പിന്നെ വേറെ നമ്മള് ചില്ലി പൗഡർ ഒന്നും ഇടുന്നില്ല എരിവിന് വേണ്ടിട്ട്, ഇത് മാത്രമേ ഇടുന്നുള്ളൂ. അപ്പൊ മാക്സിമം വേണ്ടത് ഇട്ടാ മതി. നന്നായിട്ട് ഫ്രൈ ആയിരുന്നു കേട്ടോ. തക്കാളി ഇടാം. ഞാൻ തക്കാളി ഇടാം. തക്കാളി ഇട്ട് ഒരു 2-3 മിനിറ്റ് അല്ല, രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. രണ്ട് തക്കാളി കൊറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴറ്റി കൊടുത്തിട്ട് ചിക്കൻ ഇടാല്ലേ. ചിക്കൻ ഇടാം പോരെ. തക്കാളി അങ്ങനെ കുഴഞ്ഞു മറിയൊന്നും വേണ്ടല്ലോ. ഇല്ല അത് വേണ്ട, അത് മതി. വന്ന് ചെയ്തോവാ. നമ്മുടെ ജൂനിയർ ഷെഫ് വളരെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുക്കിംഗ് സ്കിൽ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലേ. കുഞ്ഞു കെയർഫുൾ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ പിടിക്കും കുട്ടീനെ. കുഞ്ഞുസിന് കുറെ കാര്യങ്ങൾ അറിയാം. ചായ ഉണ്ടാക്കും, കോഫി ഉണ്ടാക്കും, ചപ്പാത്തി പരത്തി ഉണ്ടാക്കും. റിയലി ഗ്രേറ്റ്. കുഞ്ഞുസ് ചെറിയ കുട്ടിയായിരുന്നു, ചെറുപ്പഴും ചെറു തന്നെയാണ്. ആ സമയത്ത് തന്നെ ഏവുനു ഇങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ ആക്കി കൊടുക്കൂലെ, നമ്മള് കൊറേ വെജിറ്റബിൾസ് ഒക്കെ വെച്ചു കൊടുക്കൂലെ. അപ്പൊ ഹേവ് എന്ത് ചെയ്യും, ആ വെജിറ്റബിൾസ് ഒക്കെ വൃത്തിക്ക് കട്ട് ചെയ്തിട്ട് അവന്റെ രീതിയിൽ ഫയർലെസ് കുക്കിംഗ് ചെയ്യും. പിന്നെ പച്ചക്കറി ഒക്കെ വാങ്ങിക്കൊണ്ടുവന്നാല് എല്ലാം മാറ്റിവെക്കും അല്ലേ. കുഞ്ഞുനാളില് ഫ്രിഡ്ജിലെല്ലാം വെക്കും, ടൊമാറ്റോ വേറെ, ബ്രിഞ്ചുകൾ അറിയാമായിരുന്നു എന്തൊക്കെയാണ് വെജിറ്റബിൾസ്. ഒരു ഒന്നൊന്നര വയസ്സായപ്പോ തന്നെ കളേഴ്സ് ഒക്കെ അറിയാം. വെജിറ്റബിൾസിന്റെ നെയിംസ് അറിയാം, അത് ഓർഡർ ചെയ്യാൻ അറിയാ ഒക്കെ ചെയ്യും കുഞ്ഞപ്പി. മതി തിന്നുവേട്ടോ, അത് അധികം വഴറ്റൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചിക്കൻ ഇതിലേക്ക് ഇടുന്നുണ്ടേ. വല്ലാത്ത കഷ്ണങ്ങളായിട്ട് ബിരിയാണി പീസ് സാധാരണ കൊറേ മാസമായി ഇങ്ങനെ നാട്ടിലെ ചിക്കൻ ബിരിയാണി കഴിക്കുന്നോണ്ട് ഇങ്ങനെ പൊതിച്ചു പൊതിച്ചു വെച്ചു. അതെ, അതെങ്ങനെ ഒരുപാട് പ്രാവശ്യം ഞാനിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോ എനിക്കൊരു വിഷമം തോന്നി. പാവല്ലേ, എന്തായാലും ഒന്ന് ഉണ്ടായി കൊടുക്കാണ്. പക്ഷെ ഓക്കെ, ഇതാ ഇതേ ഇതെന്ത് ചെയ്യണം പറയാം, കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ്സ് എന്ത് ചെയ്യാ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, ഇറക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കാരണം ഇതിനകത്ത് അധികം വെള്ളം കാര്യങ്ങളൊന്നും ഇല്ല, നമ്മൾ നേരത്തെ ഒഴിച്ച കേട് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. അപ്പൊ നമ്മൾ ആദ്യം ചിക്കനിൽ കട്ട് ചെയ്ത് മീൻസ് കട്ട് ചെയ്ത് വെച്ച ചിക്കനിൽ മിക്സ് ചെയ്ത തൈരുണ്ടായിരുന്നു. ഓക്കെ, നല്ല തൈരാണ്, അതുകാരണം പിന്നെ അതിനകത്ത് അധികം വാട്ടർ കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് തൈര് മാത്രമാണ്. അപ്പൊ ഇതിൽ നോക്കിയപ്പോ കുറച്ച് വെള്ളം കുറഞ്ഞു, അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലുണ്ടായിരുന്നല്ലോ ഗ്രേവിന്റെ ബാക്കിയൊക്കെ, അതിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആക്കി കൊടുത്തു. ഈ വെള്ളം ഇതിൽ എപ്പോഴും വേണം, ചെറിയൊരു വാട്ടർ കണ്ടന്റ് ചെറുതെന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ട്. നമ്മുടെ ഈ ബസ്മതി റൈസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്, ഇത് സോക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ജസ്റ്റ് എന്താ ചെയ്തു ജസ്റ്റ് വാഷ് ചെയ്തു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്യാം. ഇല്ല, ഇനിയിപ്പോ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇൻ കേസ് കുറഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിൽ ഉപ്പിടാനും പറ്റില്ല. ഇനിയിപ്പോ നമുക്കിത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു 5-10 മിനിറ്റ്സ് ഇങ്ങനെ വെച്ചിട്ട് ഹാഫ് വേവ് ആവുന്ന വരെ ഇതിൽ വെക്കാം. ഓക്കെ, ഇതിലിരുന്നോട്ടെ. അത് വേറെ നമുക്ക് ചെയ്യാനുള്ളത്, അതിന് വേറെ മിക്സ് ചെയ്യാനുള്ളത്, നേരത്തെ ഫ്രൈ ചെയ്ത് ചെയ്തില്ലേ അനിയൻ, ഇതിന് കുറച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. ഈ ബാക്കി ഇതിനകത്ത് വെക്കണം, കാരണം നമുക്ക് ഇതിന് റൈസും കൂടെ ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് കുറച്ചിട്ടാ മതി, ഒരു 2 ടേബിൾ സ്പൂൺ കേർഡ് യൂസ് ചെയ്യുന്നുണ്ട്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. നമ്മള് ഗരം മസാല നമുക്ക് ആവശ്യത്തിന് ഇടാം, ജസ്റ്റ് ഏകദേശം ഒരു 1 ടീസ്പൂൺ ഇത് കുറച്ച് വേണമല്ലേ, അതിന് മണം കുറച്ച്. അതെ അതെ, നമ്മള് വീട്ടിൽ ഉണ്ടാക്കിയതല്ല, വാങ്ങിയതാണ്, അതുകൊണ്ട് കുറച്ച്. 2 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്, ഒരു 1/2 ലെമൺ. ഓക്കെ, കട്ട് ചെയ്ത് വെച്ച ഇന്ത ലീഫ്, അത് മല്ലിയില, മല്ലിയില കേട്ടോ, അത് ഏകദേശം ഒരു 2-3 ടീ മണത്തിനനുസരിച്ച്. നമ്മൾ ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക, കുറച്ച് കുറവാണ് ഇട്ടതെങ്കിൽ അതിന്റെ പകുതി പുതിയ, അതിന്റെ ഒരു കാൽ ഭാഗം. നമ്മളിപ്പോ 4 സ്പൂൺ ആയിട്ടുണ്ടെങ്കിൽ ഒരു 1 സ്പൂൺ. ഓക്കെ, പുതിന ചപ്പ് അല്ലെ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത് ഹാഫ് വേവ് ആയിട്ടുണ്ട് എന്തായാലും. നമ്മളിപ്പോ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് കുറച്ച് ഉപ്പും കൂടെ ഇടാം വേണ്ടതിനനുസരിച്ച്. ജസ്റ്റ് ഒരു 1 സ്പൂൺ സോൾട്ട് ഇട്ടിട്ടുണ്ട്, ഏകദേശം നന്നായിട്ട് വന്നിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ 1/2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, അപ്പൊ അതേ അളവ് തന്നെ വെള്ളം മതി, 1/2 കപ്പ് വെള്ളവും 1/2 കപ്പ് അരി. നമ്മൾ ഇതിലേക്കുള്ള അരി ഇടുക കേട്ടോ, നമ്മളിതിൽ അരി ഇട്ടിട്ട് ഇതൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ, എല്ലായിടത്തേക്കും ഒരേപോലെ തിളച്ച വെള്ളം അല്ലേ. അത് ആവശ്യത്തിന് ഉപ്പുണ്ട്, 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 അത്യാവശ്യം ഉപ്പുണ്ട്. നമ്മളിത് അടച്ചു വെക്കാൻ പോവാണ്, ഏകദേശം 1 ബിസിൽ വരുന്നത് വരെ കേട്ടോ. 1 ബിസിൽ വന്നിട്ട് അതങ്ങനെ ഇരുന്നോട്ട്, ഒറ്റ ബിസിൽ വരുന്നവരെ മാത്രമേ വെക്കുന്നുള്ളൂ. ആ 1 ബിസിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ തുറക്കരുത്, ആ സ്റ്റീം കംപ്ലീറ്റ് പോയതിനു ശേഷം മാത്രം തുറന്നാൽ മതി. അധികം നേരം വെയിറ്റ് ചെയ്യണ്ട, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണ്ട, ആ സ്റ്റീം ഒന്ന് പോകുന്ന വരെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ബാക്കി വെച്ചിരിക്കുന്ന ഇതൊക്കെ അല്ലേ, എന്നാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി ഫ്രൈ ചെയ്ത് വെച്ചിട്ടോ, പിന്നെ ബാക്കി വന്നിരിക്കുന്ന അനിയൻ അതിന്റെ മേലെ ഇട്ട് കൊടുക്കുക, മിക്സ് ചെയ്യുക. ജസ്റ്റ് 5 മിനിറ്റ്സ് അടച്ച ശേഷം ഞങ്ങൾ അടച്ചിട്ടില്ല, നമ്മൾ ഒരുപാട് ലേറ്റായി അല്ലേ. ആ ഹേമു, ടി വി ആണോ നമ്മൾ ആയിട്ട് താഴെ പോയി കാണാ, ചെറിയ ടിവി ഉള്ളിൽ താടി വസലായി വേൾഡ് ഡേറ്റ് ആയി. ഓക്കേ, ടിവിയും കൂടെ ചിക്കൻ ഇടാനാ, കാർട്ടൂണ്ടല്ല ഭക്ഷണമായിട്ട്. വേണ്ട 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 വേണ്ട, കാർട്ടൂൺ മതി. അണ്ടി ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഇതിന്റെ സ്റ്റീം ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ, നമുക്ക് തുറന്നു നോക്കാം. വാ, റൈസ് ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ, കളറൊക്കെ നല്ല ഗ്രാൻഡ് കളർ. സ്മെല്ലുണ്ടല്ലേ, നല്ല സ്മെല്ലുണ്ട്. ഇനി നമുക്ക് ഇടാനുള്ളത് ഇത് ഇവിടെ വെച്ചിരിക്കുന്ന ഇത് കേട്ടോ, ഈ അനിയൻ നമ്മള് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അനിയൻ ഇടാ. എല്ലാവർക്കും മുന്തിരി അണ്ടിപ്പരിപ്പ്
പൊതിന ചപ്പ് അതേപോലെ തന്നെ കുഞ്ഞിക്കൈകൊണ്ട് കുഞ്ഞു ആവിട്ടു മല്ലിയില. ഇതിലേക്ക് നമ്മൾ ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാല ഇട്ടു കേട്ടോ. എന്നിട്ട് ഈ മേലത്തെ ചോറ് മാത്രം അങ്ങനെ ഇളക്കിയിട്ട് എന്ത് ചെയ്യാം, അധികം താഴേക്ക് ഇളക്കണ്ട. ഈ മേലെ കാണുന്ന റൈസ് അല്ലേ, അത് റൈസ് മാത്രം ഇളക്കാം. റൈസ് മാത്രം ഇളക്കാം, കുറച്ചുകൂടി റൈസ് മാത്രം ഇളക്കിയിട്ട് നമ്മള് ഇതൊക്കെ കൂടെ ഒന്ന് അതിന്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. നമ്മുടെ ഒരു ഹോട്ടലിൽ കിട്ടുന്ന ബിരിയാണിന്റെ കളറ് മണക്കം കിട്ടും. നമ്മുടെ മിന്റ് ലീഫും കൊറിയാണ്ടർ ലീഫും ഇതൊക്കെ ഇട്ടപ്പോ ഒരു ഇപ്പത്തെ കളറും കാര്യങ്ങളൊക്കെ. നമ്മള് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കാം. കുറെ നേരം നമ്മൾ വെച്ചു അല്ലെ, 5 മിനിറ്റ്സ് വെച്ചാൽ മതി. പക്ഷെ കൂടുതൽ നേരം വെച്ചിട്ടുണ്ട്, ഒരു 10-20 മിനിറ്റ്സോളം നമ്മളിത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ന് റെഡിയാക്ക ബിരിയാണി, ചിക്കൻ ബിരിയാണി അല്ലേ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ് കേട്ടോ, നമ്മുടെ ഡെലീഷ്യസ് ചിക്കൻ ബിരിയാണി. അതും കുക്കറിൽ വെച്ചത്. അടിപൊളി മണം വരുന്നുണ്ടല്ലേ, ഇപ്പോ ആര് വെള്ളം വരുന്നുണ്ടോ, ചൂടാണ് തരാട്ടോ. അപ്പൊ നന്നായിട്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ് കുക്കർ ബിരിയാണി അല്ലേ. ഞാൻ കുക്കർ ബിരിയാണി, കുക്കർ ബിരിയാണി കുറെ കേട്ടപ്പോ ഇത്രയും എളുപ്പത്തിൽ ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ട് വിചാരിച്ചില്ല. ചിക്കൻ ബിരിയാണി നമ്മളൊരു കടയിൽ കിട്ടുന്ന ഫീലിംഗ് ഉണ്ടോ, ഉണ്ടല്ലേ. കുഞ്ഞു സേ ലുക്ക് അറ്റ് മീ, വാട്ട് ദ ടേസ്റ്റ്, വാട്ട് അബൗട്ട് ദ ടേസ്റ്റ്, നന്നായോ, സൂപ്പർ ആയിട്ട്. നമുക്ക് ധൈര്യത്തോടെ ആരെങ്കിലും ഗസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമുക്കിനി വേറൊരു വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ബൈ.